വിശുദ്ധ പൗലോസ് ലേഖ തെസലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ. ദൈവത്തിന്റെ വാത്സല്യ ഭാചനങ്ങളായ സഹോദരരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയുമത്രേ. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ വർത്തിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സുവിശേഷവൽക്കരണത്തെ ശക്തിപ്പെടുത്താൻ ആഴമായി പഠിക്കുകയല്ല വേണ്ടത്, മാനസാന്തരങ്ങൾ നൽകുന്നത് കർത്താവാണ്. അതിനാൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക എന്നതാണ് കൂടുതൽ പ്രധാനം. ഇക്വറ്റോറിയൽ ഗിനിയയിലെ ജനസംഖ്യയുടെ ഭൂരിപക്ഷവും 88% റോമൻ കത്തോലിക്കരാണ്. എന്നിരുന്നാലും മൃഗാരാധന പോലുള്ള വിജാതീയ ആചാരങ്ങളുടെ സ്വാധീനം ഇപ്പോഴും പ്രകടമാണ്. രാജ്യം സുവിശേഷ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും സഭയെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. സുന്നി ഇസ്ലാം, എറിത്രിയൻ ഓർത്തഡോക്സ്, റോമൻ കാത്തലിക്, ലൂഥറൻ എന്നീ 4 സർക്കാർ അംഗീകൃത മതങ്ങളുള്ള എറിത്രിയയിൽ അംഗീകാരമില്ലാത്ത മതങ്ങളോട് ശത്രുതയാണുള്ളത്. സുവിശേഷവൽക്കരണത്തോട് ചേർന്നു നിന്നു എന്നതിൻ്റെ പേരിൽ 3000-ലധികം ക്രിസ്ത്യാനികൾ രാത്രിയിൽ തടവിലാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം അതിരുകൾ കടന്ന് എല്ലായിടങ്ങളിലും എത്തട്ടെ, എല്ലാ ജനഹൃദയങ്ങളിലും ഇടം നേടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവുമൊത്തുള്ള ആഴമേറിയ ആത്മബന്ധം ലഭിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.